പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ 50-ാമത് വാർഷിക പൊതുയോഗം നടത്തി. മതിലകം കളരിപ്പറമ്പിലെ PPM ഹാളിൽ വെച്ച് നടന്ന ബാങ്കിൻ്റെ 50-ാമത് വാർഷിക പൊതുയോഗം പ്രസിഡന്റ് CK ഗോപിനാഥൻ്റെ അധ്യക്ഷതയിൽ നടന്നു. സഹകരണ അംഗ സമാശ്വാസ നിധിയുടെ 3-ാം ഘട്ട വിതരണം ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പതിനാറംഗങ്ങൾക്ക് 315,000 രൂപ വിതരണം ചെയ്തു. ബാങ്ക് സെക്രട്ടറി TB ജിനി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. 56.75 കോടി രൂപ വരവും 50.15 കോടി രൂപ ചെലവും 6.6 കോടി രൂപ അറ്റലാഭവും പ്രതീക്ഷിക്കുന്ന 2023-24 വർഷത്തേക്കുള്ള ബജറ്റും അവതരിപ്പിച്ചു. അക്ഷയ ഊർജ രംഗത്ത് ക്രിയാത്മകമായി ഇടപെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബൈലോ ഭേദഗതികളും പൊതുയോഗം അംഗീകരിച്ചു. ഭരണസമിതി അംഗം EG സുരേന്ദ്രൻ സംസാരിച്ചു. 50 കോടിക്ക് മേലെ രൂപയാണ് നമുക്ക് ലാഭം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഇരട്ടി നമുക്ക് പിഴിഞ്ഞിട്ടാണ്. ഇതൊക്കെ നമ്മുടെ സഹായത്തിൽ തന്നെയാണ്. കല്യാണ ആവശ്യത്തിന്, വീട് നിർമ്മാണത്തിന്, മറ്റു ചില ആവശ്യങ്ങൾക്ക്, ബിസിനസ്സിനൊക്കെ എടുത്ത വായ്പ മുതലും പരിസ്ഥിതിയും ഒന്നും തന്നെ തിരിച്ചടയ്ക്കാത്ത രീതിയിലേക്ക് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. ഇത് പൂർണ്ണമായിട്ട് അവരെ കുറ്റമെന്ന് പറയുന്നില്ല. കോവിഡ് വന്ന് പ്രളയം വന്ന് സ്വദേശത്തും വിദേശത്തും തൊഴിൽ നഷ്ടപ്പെട്ട് സംരംഭകർ തകർന്ന് വലിയ രീതിയിൽ സഹകരണത്തിന് ആണെങ്കിൽ പ്രയാസം അനുഭവപ്പെട്ടതിന്റെ ഭാഗമായിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബോധപൂർവം നമുക്ക് പറയുന്നില്ല. പക്ഷേ നമ്മളൊരു പ്രതിസന്ധിയെ നേരിടുകയാണ്. ഒരു ബാങ്കിന്റെ നടപടിക്രമം നമുക്ക് എല്ലാവർക്കും അറിയാം. നിക്ഷേപകർ പണം കൊണ്ട് നിക്ഷേപിക്കുന്നു, അവർക്ക് കൃത്യമായി പൈസ കൊടുക്കുന്നു. ആ പൈസ നമ്മൾ പല പല നാടിന്റെ ബിസിനസ് പ്രവർത്തനങ്ങൾക്കും വ്യാപാര ആവശ്യങ്ങൾക്കും കാർഷിക ആവശ്യങ്ങൾക്കും വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും മനുഷ്യജീവിതത്തിന്റെ സകല ആവശ്യങ്ങൾക്കും വേണ്ടി വായ്പ കൊടുക്കുകയാണ്. ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിന്ദു മോഹൻലാൽ, ചാപ്സ്കോ എനർജി CEO AR മുരുകേശൻ, സണ്ണി മാധവ്, ഡയറക്ടർമാർ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ റഹ്മാൻ സുനിൽ കുമാർ, വാസു, കുത്തൻകാട്, ഈ ചെക്കേറ്റുമാണ്.